സുരേഞ്ചനും വിത്ത് ജോസിന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെൻട്രോയിഡിൻ്റെ മൂന്നാമത്തെ പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് പ്രോബ്ലംസും കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക, പിന്നെ അതൊക്കെ ചെയ്ത് പഠിക്കുക. നമുക്കിന്ന് തേർഡ് പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ദ സെൻട്രോയിഡ് ഓഫ് ദി ഗിവൻ സെക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻട്രോയിഡിൻ്റെ തേർഡ് പ്രോബ്ലം ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഗിവൻ സെക്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫിഗർ സിമെട്രിക്കൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫിഗർ സിമെട്രിക്കൽ ആണോ അല്ല, ഈ ഒരു ആക്സിസ് നോക്കിയാലും സിമെട്രിക്കൽ അല്ല, ഈ ഒരു ആക്സിസ് നോക്കിയാലും സിമെട്രിക്കൽ അല്ല. അപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ റെഫറൻസ് ആക്സിസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് അല്ലേ. ഈ ഒരു ആക്സിസ് നമുക്ക് എക്സ് ആക്സിസ് ആയിട്ടും ഈ ഒരു ആക്സിസ് നമുക്ക് വൈ ആക്സിസ് ആയിട്ടും മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം, ഇത് എക്സ് ആക്സിസ് ആയിട്ടും ഇത് വൈ ആക്സിസ് ആയിട്ടും മാർക്ക് ചെയ്തു. ഇതേ ഫിഗർ തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ്? നമുക്കറിയാവുന്ന സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നോക്കിക്കേ, ഇത് ഫുള്ളൊരു ഒരു കോമ്പോസിറ്റ് സെക്ഷനാണ് അല്ലേ. അത് പല ഷേപ്പുകൾ ചേർന്നൊരു സെക്ഷനാണ്. നമുക്ക് ഈ ഒരു ഫുൾ സെക്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്കറിയാവുന്ന സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നമുക്ക് എങ്ങനെ നോക്കാം? നോക്കിക്കേ, ഈ ഒരു കാണിച്ചിരിക്കുന്ന ഈ ഒരു സൈഡ് എന്താണ്? ഇതെന്താണ്? സെമി സർക്കിളായിട്ട് എടുക്കുക അല്ലേ. അതായത് ഇത്രയും ഒരു പോർഷനെ നമുക്ക് ഒരു സെമി സർക്കിളായിട്ട് എടുക്കാം. പിന്നെ നോക്കിക്കേ, ഈ കാണിച്ചിരിക്കുന്ന ഇതിനെ നമുക്കൊരു റെക്റ്റാങ്കിളായിട്ട് മാർക്ക് ചെയ്യാം അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിളായിട്ട് എടുക്കാം. പിന്നെ ഈ ഒരു സൈഡ് എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇപ്പം നമുക്കറിയാവുന്ന സെക്ഷൻസ് ആയിട്ട് മാറ്റി അല്ലേ. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാവുന്ന സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മളതിനെ നമ്പർ ചെയ്യുക. അതാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിനെ നമുക്ക് വൺ എന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു റെക്റ്റാങ്കിളിനെ നമുക്ക് ടു എന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ട്രയാങ്കിളിനെ നമുക്ക് ത്രീ എന്നും മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആൻസർ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. സെൻട്രോയിഡ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുക, അതായത് സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് ബാറും വൈ ബാറും. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എക്സ് ബാറിൻ്റെ വൈ ബാറിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലേ. എന്താണ് എക്സ് ബാറിൻ്റെ ഇക്വേഷൻ? എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് എ ത്രീ എക്സ് ത്രീ. മൂന്ന് സെക്ഷൻ ഉണ്ടായതുകൊണ്ട് എ ത്രീ എക്സ് ത്രീ വരെ എഴുതി, ഡിവൈഡ് ബൈ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ എന്ന് എഴുതാം. ഇനി വൈ ബാറിനെ എങ്ങനെ എഴുതാം? വൈ ബാർ ഈസ് ഈക്വൽ ടു എ വൺ വൈ വൺ പ്ലസ് എ ടു വൈ ടു പ്ലസ് എ ത്രീ വൈ ത്രീ ഡിവൈഡഡ് ബൈ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ. ഇനിയും എ വൺ എ ടു എ ത്രീ എന്താണ്? ഓരോ സെക്ഷൻ്റെയും ഏരിയ ആണ് എ വൺ എ ടു എ ത്രീ. പിന്നെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ വൈ വൺ വൈ ടു വൈ ത്രീ എന്താണെന്ന് നോക്കാം. നോക്കി ഓരോ സെക്ഷനും അതിൻ്റേതായിട്ടുള്ള സെൻട്രോയിഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. സെക്കൻഡ് സെക്ഷനാണ് നമ്മുടെ റെക്റ്റാങ്കിൾ അല്ലേ, അതിൻ്റെ സെൻട്രോയിഡ് ഇതാണ് എന്ന് മാർക്ക് ചെയ്തു. പിന്നെ തേർഡ് സെക്ഷൻ നമ്മുടെ ഇതാ ഈ ഒരു ട്രയാങ്കിളാണ്, അതിൻ്റെ സെൻട്രോയിഡ് ഇതാണെന്ന് മാർക്ക് ചെയ്തു. നമുക്ക് വേണ്ടുന്നത് ഇതിനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഒരൊറ്റ പോയിൻ്റ് കിട്ടും. ആ ഒരു പോയിൻ്റാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അറിയാവുന്നത് മാർക്ക് ചെയ്തു. ഇനിയും എക്സ് വൺ എന്താണ്? ആ എക്സ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡ്. ഇത് നമുക്ക് ജി വൺ എന്ന് മാർക്ക് ചെയ്യാം. ഇതിന് നമുക്ക് ജി ടു എന്ന് കൊടുക്കാം. ഇതിന് നമുക്ക് ജി ത്രീ എന്ന് മാർക്ക് ചെയ്യാം. ആ അപ്പോൾ എക്സ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ആക്സിസ്, ഇതാണ് നമ്മുടെ റെഫറൻസ് ആക്സിസ്. എപ്പോഴും റെഫറൻസ് ആക്സിസ് നമ്മൾ മാർക്ക് ചെയ്യണം. ആ റെഫറൻസ് ആക്സിസിൽ നിന്നാണ് നമ്മൾ എക്സ് വൺ വൈ വൺ ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ആക്സിസ് നമ്മുടെ റെഫറൻസ് ആക്സിസിൽ നിന്നും ജി വൺ വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ് വൺ. ഇനി അടുത്തത് എക്സ് ടു. എക്സ് ടു എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ വൈ ആക്സിസിൽ നിന്നും ജി ടു വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ. സെക്കൻഡ് സെക്ഷൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എക്സ് ടു എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ത്രീ എന്തായിരിക്കും? ആ എക്സ് ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് സെക്ഷൻ്റെ സെൻട്രോയിഡ് ആണ് അല്ലേ. ഈ തേർഡ് സെക്ഷൻ്റെ സെൻട്രോയിഡ് മുതൽ വൈ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എക്സ് ത്രീ എന്ന് പറയുന്നത്. അപ്പം എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്താണെന്ന് മനസ്സിലായി. ഇതുപോലെ തന്നെയാണ് വൈ വൺ വൈ ടു വൈ ത്രീ. വൈ വൺ എന്ന് വെച്ചാൽ എന്താണ്? ആ എക്സ് ആക്സിസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് വൈ വൺ എന്ന് പറയുന്നത്. അതായത് ഈ ഡിസ്റ്റൻസാണ്, അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് വൈ വൺ എന്ന് പറയുന്നത്. അപ്പോൾ വൈ ടു എന്തായിരിക്കും? വൈ ടു വൈ എക്സ് ആക്സിസിൽ നിന്നും ഈ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസാണ്
y2. ഇനി അടുത്തത് y3 എന്തായിരിക്കും തേർഡ് സെക്ഷനിൽ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് y3 അപ്പോൾ y1 y2 y3 എന്താണ് മനസ്സിലായി നമുക്ക് ഓരോന്നും ചെയ്തു നോക്കാം ഫസ്റ്റ് നമുക്ക് സെക്ഷൻ 1 എഴുതാം അല്ലേ അപ്പോൾ സെക്ഷൻ 1 എന്തായിരുന്നു പിന്നെ ബ്രാക്കറ്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയിട്ടുള്ളൂ സെമി സർക്കിൾ അല്ലേ സെക്ഷൻ 1 സെമി സർക്കിൾ ആണ് സെമി ഫസ്റ്റ് നമുക്ക് a1 എഴുതാം a1 എന്ന് വെച്ചാൽ എന്താണ് ഫസ്റ്റ് സെക്ഷന്റെ ഏരിയ സെമി സർക്കിളിന്റെ ഏരിയ എങ്ങനെയാണ് പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 അല്ലേ അപ്പോൾ പൈ നമുക്കറിയാം എഴുതി ഇനി റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത് 2 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ ഈ ഒരു സെമി സർക്കിളിലെ റേഡിയസ് ആണ് തന്നിരിക്കുന്നത് 2 സെൻറ്റിമീറ്റർ അപ്പോൾ നമ്മൾ എഴുതി 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 6.28 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ സെക്ഷൻ 1 a1 കിട്ടി ഇനി അടുത്ത് ഇങ്ങോട്ട് എഴുതിയാണ് സെക്ഷൻ 2 സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ റെക്റ്റാംഗിൾ ആണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങോട്ട് എഴുതിയാണ് സെക്ഷൻ 2 റെക്റ്റാംഗിൾ സെക്ഷൻ 2 ഏരിയ a2 അല്ലേ എന്നിട്ട് നോക്കിക്കേ ഈ ഒരു റെക്റ്റാംഗിൾ ഏരിയ ആണ് നമുക്ക് വേണ്ടുന്നത് അല്ലേ റെക്റ്റാംഗിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ഒരു ലെങ്ത് അല്ലേ ഈ ഒരു ലെങ്ത് നമുക്കറിയാം 6 ആണെന്നറിയാം ഇനി ഈ ഒരു ലെങ്ത് എങ്ങനെ കിട്ടും ആ ലെങ്ത് എന്ന് പറയുന്നത് എന്താ ഇവിടെ നമുക്ക് സെമി സർക്കിളിൻ്റെ റേഡിയസ് അറിയാം അല്ലേ 2 ഇവിടുന്ന് ഇത് സെമി സർക്കിളിൻ്റെ സെൻറ്ററാണ് സെമി സർക്കിളിൻ്റെ സെൻറ്റർ മുതൽ ഒരു ഔട്ടർ പോയിൻ്റ് വരെ ഡിസ്റ്റൻസ് ആണ് അല്ലേ റേഡിയസ് അപ്പോൾ ഇതും 2 സെൻറ്റിമീറ്റർ ആണ് ഇതും 2 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ടോട്ടൽ നമുക്ക് 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അപ്പോൾ 6 × 4 = 24 സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ സെക്ഷൻ 2 ഏരിയ നമ്മൾ എഴുതി ഇനി അടുത്ത് നമുക്ക് സെക്ഷൻ 3 എഴുതാം സെക്ഷൻ 3 എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രയാങ്കിൾ ആണ് അല്ലേ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടിരിക്കുക ഇനി നോക്കി അതിൻ്റെ ഏരിയ ആണ് a3 അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ട്രയാങ്കിളിൻ്റെ ഏരിയ 1/2 × ബേസ് × ഹൈറ്റ് അല്ലേ ബേസ് എത്രയാണ് 3 ആണ് ഹൈറ്റ് എത്ര വരും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ 2 + 2 = 4 അത് തന്നെയായിരിക്കും ഈ ഒരു ഹൈറ്റും അപ്പോൾ a3 കിട്ടുന്നത് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ ഓരോ സെക്ഷനും ഏരിയ കണ്ടുപിടിച്ചു ഇനി നമുക്ക് x1 x2 x3 കണ്ടുപിടിക്കാം ഫസ്റ്റ് സെക്ഷൻ്റെ x1 നമുക്ക് കണ്ടുപിടിക്കാം x1 എന്താണ് y ആക്സിസിൽ നിന്നും ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡ് g1 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് x1 അതായത് ഈ ഒരു കർവ് പോയിന്റിൽ അതായത് ഈ ഒരു പോയിന്റിൽ നിന്നും സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേണം അപ്പോൾ എങ്ങനെയായിരുന്നു സെമി സർക്കിളിൻ്റെ ഇക്വേഷൻ നോക്കി നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് അതായത് സെമി സർക്കിളിൻ്റെ റേഡിയസ് പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെയിറ്റ് പോർഷൻ ഉള്ള ഡയമീറ്റർ പോർഷൻ ആ പോർഷൻ മുതൽ അതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത് 4r/3π എന്ന് പഠിച്ചല്ലേ സ്ട്രെയിറ്റ് പോർഷനിൽ നിന്ന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 4r/3π എന്ന് പഠിച്ചു അപ്പം നമുക്ക് അറിയാവുന്ന എന്താണ് ഈ സെമി സർക്കിളിൽ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ് അപ്പോൾ ഇത് സെമി സർക്കിളാണ് അതിൻ്റെ സെൻറ്ററാണ് അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഡിസ്റ്റൻസ് ഇതാ ഈ ഒരു ഇതാണ് നമ്മുടെ ഇതിൻ്റെ സെൻട്രോയിഡ് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത് അല്ലേ ഒരു കാര്യം അറിയാം സെമി സർക്കിളിൻ്റെ സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം ഇത് 4r/3π ആണെന്ന് അറിയാം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് വേണ്ടുന്ന ഡിസ്റ്റൻസ് അതാണോ അല്ല ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത് ആ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കിട്ടും ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 6 ആണ് അല്ലേ അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 4r/3π എന്ന് എഴുതാൻ പറ്റും അതായത് ഇവിടെ നിന്നും ഇവിടെ വരെ ഡിസ്റ്റൻസ് നമുക്കറിയാം 4r/3π ആണ് ഇവിടെ ഈ സെൻറ്റർ തൊട്ട് ഇവിടെ വരെ റേഡിയസ് 6 ആണ് അപ്പോൾ 4r/3π അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് ഇവിടെ എഴുതാം 4r/3π റേഡിയസ് എത്രയാണ് 2 2 − 4 × 2 / 3π = 1.15 സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് x1 കിട്ടി അടുത്തത് x2 എന്താണ് ഈ ഒരു ഡിസ്റ്റൻസ് ആണല്ലേ x2 നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാം അത് എത്രയാണ് അത് 2 ആണ് അല്ലേ ഈ ഒരു സെമി സർക്കിളിൽ റേഡിയസ് 2 ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം x2 = 2 + 2 + പിന്നെ ഇതിൻ്റെ സെൻട്രോയിഡിൻ്റെ ഡിസ്റ്റൻസ് വേണം ഈ ഒരു റെക്റ്റാംഗിൾ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം ഇത്രയും ഡിസ്റ്റൻസ് 6 ആണ് അല്ലേ അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ കിട്ടും 6 / 2 അതാണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ നമുക്ക് 6 / 2 എന്ന് എഴുതി അതായത് ഇപ്പോൾ ഇത് എങ്ങനെയാണ് എഴുതിയത് ഇവിടെ നിന്നും ഈ വൈ ആക്സിസിൽ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 2 ആണ് നമുക്ക് അറിയാം റേഡിയസ് ആണ് ആ 2 + 6/2 അല്ലേ ഈ 6 / 2 അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അതാണ് x2
ഇനി അടുത്തത് x3 കണ്ടുപിടിക്കണം x3 എന്ന് പറയുന്നത് ദാ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് x3 അപ്പോൾ നോക്കിക്കേ നമുക്ക് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അറിയാം അല്ലേ ഈ ഡിസ്റ്റൻസ് 2 ആണ് ഈ ഡിസ്റ്റൻസ് 6 ആണ് നമുക്ക് 2 plus 6 plus അവിടെ വരെ എഴുതി ഇനി നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസും കൂട വേണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയാംഗിളിന്റെ ഇക്വേഷൻ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയാംഗിളിന്റെ ബേസ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് h by 3 എന്ന് എഴുതാമെന്ന് അപ്പോൾ നോക്കിക്കേ ഇവിടത്തെ നമ്മുടെ ട്രയാംഗിൾ ദാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ ഇതേ ട്രയാംഗിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ദാ നമ്മുടെ ട്രയാംഗിൾ അതേ ട്രയാംഗിൾ തന്നെയാണിത് പിന്നെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് അത് 3 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഈ ഒരു ഡിസ്റ്റൻസിനെ h by 3 ആണ് അല്ലേ അതായത് 3 ഡിവൈഡഡ് ബൈ 3 ആ ഒരു ഡിസ്റ്റൻസ് 3 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും നോക്കിക്കേ 3 ഡിവൈഡഡ് ബൈ 3 h by 3 ആണ് h എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് 3 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9 സെൻറ്റിമീറ്റർ മനസ്സിലായോ x3 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വരെ ഡിസ്റ്റൻസ് അറിയാം 2 പ്ലസ് 6 അത് എഴുതി ഇനിയും ഈ ട്രയാംഗിളിലെ സെൻട്രോയിഡ് ട്രയാംഗിളിലെ സെൻട്രോയിഡ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ബേസ് പോർഷൻ ഇത് ബേസ് പോർഷനാണ് കോർണർ പോർഷൻ അല്ല ഇതൊരു ബേസ് പോർഷനായിട്ട് നമുക്ക് എടുക്കാം ഇതും ബേസ് പോർഷനാണ് അപ്പോൾ ഈ ബേസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് h by 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് 3 ആണ് അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് 3 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനി അടുത്തത് y1 കണ്ടുപിടിക്കണം y2 കണ്ടുപിടിക്കണം y3 കണ്ടുപിടിക്കണം അപ്പോൾ y1 എന്ന് വെച്ചാൽ എന്തായിരുന്നു എന്ന് പറഞ്ഞത് ഈ ഒരു എക്സിൽ നിന്നും ഇതിന് സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ അത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് അപ്പോൾ സെൻട്രോയിഡ് ഇക്വേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു നോക്കിയ ഈ ഒരു ഫിഗർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ നോക്കിക്കേ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇവിടെ വേണ്ടുന്നത് അത് റേഡിയസ് ആറാണ് അതായത് സെമി സർക്കിളിൻ്റെ കാര്യം പഠിക്കുമ്പോൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പഠിച്ചിരിക്കുക സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 4r/3p ആണ് മറ്റേത് ആറായിരിക്കും റേഡിയസ് ആറായിരിക്കും അതായത് ഇതിൻ്റെ മിഡിലായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ വൈ വൺ നമുക്ക് ഇതിൻ്റെ റേഡിയസ് എത്രയാണ് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അടുത്തത് വൈ ടു വൈ ടു എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അതായത് ഇതിൻ്റെ മിഡിലായിട്ട് വരും ഈ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 4 സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചായിരുന്നു അല്ലേ 4 ഡിവൈഡഡ് ബൈ 2 അതാണ് വൈ ടു അതായത് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അടുത്തത് വൈ ത്രീ വൈ ത്രീ എന്ന് വെച്ചാൽ എന്താണ് ദാ ഈ ട്രയാംഗിളിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് അതിനെ എങ്ങനെ എങ്ങനെ എഴുതാം നോക്കൂ ഇതാണ് നമ്മുടെ ട്രയാംഗിൾ നമുക്ക് വേണ്ടുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ ഈ ടോട്ടൽ ഈ ടോട്ടൽ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണെന്നറിയാം നമുക്കറിയാം ട്രയാംഗിളിൻ്റെ ബേസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് h by 3 ആണ് അതായത് ഇവിടെ നമുക്ക് 4 ആണ് 4 ഡിവൈഡഡ് ബൈ 3 അപ്പോൾ വൈ ത്രീ നമുക്ക് 4/3 എന്ന് എഴുതാം ഇസ് ഈക്വൽ ടു 1.33 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അപ്പോൾ നമ്മൾ എല്ലാ ടേംസും കണ്ടുപിടിച്ചു ഇനി ഇതിനെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ എഴുതിയിട്ടുണ്ട് എക്സ് ബാറിൻ്റെ വാല്യൂ കിട്ടുന്നത് 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഇനിയും അടുത്തത് വൈ ബാറിൻ്റെ വാല്യൂ കിട്ടുന്നത് 1.89 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അപ്പോൾ നമ്മളുടെ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിച്ചു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഫിഗറിൻ്റെ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് ആണ് അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു കാര്യം വെച്ചിരിക്കുക നമുക്കൊരു ട്രയാംഗിൾ കിട്ടുന്നുണ്ട് ട്രയാംഗിളാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ട്രയാംഗിളിൻ്റെ ബേസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് h by 3 ആണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക പിന്നെ സെമി സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 4r/3p ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക ഓക്കെ ഈ പ്രോബ്ലംസൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ മനസ്സിലാക്കി പഠിക്കുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു